സംശയം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു രോഗമാണ്, ആത്മീയ രോഗമാണ്. സംശയത്തിനകത്ത് പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടെങ്കിൽ സംശയത്തിനകത്ത് പ്രവർത്തിക്കുന്നത് സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കണമെങ്കിൽ, ദൈവത്തിന് കൃപ വേണമെങ്കിൽ സംശയിക്കുന്നതിന് പിശാചിൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാകുന്നത്. പൈശാചിക ശക്തികൾ അവനെ, ഒരു വ്യക്തിയെ സ്വാധീനിക്കുമ്പോൾ അവന് സംശയം ഉണ്ടാകാൻ തുടങ്ങുന്നു. ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം, യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ സംശയിക്കുന്നവനെ കുറിച്ച് നാം കാണുന്നു. വായിക്കാം. ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒന്നും സംശയിക്കാൻ പാടില്ല. സംശയിക്കാതെ ചോദിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൽ നമ്മളെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. എബ്രായ ലേഖനം 11:6 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം. അപ്പോൾ അവിശ്വാസമുണ്ടെങ്കിൽ അവൻ ചോദിച്ചാലും പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ലാതെ വരുന്നു. അതുകൊണ്ട് ഒന്നാമത് കൈകാര്യം ചെയ്യേണ്ടത് സംശയത്തിൻ്റെ ആത്മാവിനെയാണ്. ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ജയമെടുക്കണമെങ്കിൽ ഒന്നാമതായി അവനന്മേൽ കടന്നാക്രമണം നടത്തുന്ന, വരികയും പോവുകയും ചെയ്യുന്ന സംശയത്തിൻ്റെ ആത്മാവിനെ, സംശയത്തിൻ്റെ ആത്മാവിനെ കൈകാര്യം ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. അത് അനേക കുടുംബങ്ങളെയും വ്യക്തികളെയും സഭകളെയും വലിച്ച ഒരാത്മാവാണ്. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ സംശയത്തിൻ്റെ വിത്തുകളെ ദൈവം പറക്കി കളയുകയാണ്. ചില സംശയത്തിൻ്റെ വിത്തുകളെ ദൈവം ഒഴുകി കളയാൻ പോവുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ സാത്താൻ ഇട്ടിരിക്കുന്ന സംശയത്തിൻ്റെ ചാങ്ങലകൾ പൊട്ടുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുമ്പിൽ നിൽക്കാൻ ആർക്കും കഴിയുകയില്ല, ഒരു ശക്തിക്ക് കഴിയുകയില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സംശയിക്കുന്ന മനുഷ്യനെ കുറിച്ച് അവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാത്തത് അവൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, ഉപവസിക്കാത്തത് കൊണ്ടല്ല, അവൻ ആരാധിക്കാഞ്ഞത് കൊണ്ടല്ല. പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു സംശയത്തിൻ്റെ ആത്മാവ് അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. സംശയിക്കുന്നത് എപ്പോഴാണ്? പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തോട് വരുമ്പോഴാണ് സംശയത്തിൻ്റെ ആത്മാവ് പൊങ്ങുന്നത്. സംശയത്തിന്റെ ആത്മാവ് അവനിൽ വ്യാപരിക്കാൻ ഇടയായിത്തീരുന്നത്, സ്തോത്രം, വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാകാം, ഏതെങ്കിലുമൊക്കെ ദൈവദാസന്മാർ പറഞ്ഞതായ വാക്യശകലങ്ങളിലൂടെയാകാം, ചരിത്രത്തിൻ്റെ അതെ ചുവട് പിടിച്ചാകാം, ചില പ്രവചനങ്ങളുടെ പോലും മൂടുപടം അണിഞ്ഞുകൊണ്ടാകാം. പക്ഷേ സ്തോത്രം, അത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും ആ വ്യക്തിയെ അകറ്റിക്കളയുന്നെങ്കിൽ ആ ശബ്ദം ദൈവത്തിൻ്റെതല്ല. സ്തോത്രം. ഒരു വചനമാകട്ടെ, ഒരു സ്തോത്രം പ്രവചനമാകട്ടെ, ഒരു ശുശ്രൂഷയാകട്ടെ, ഒരു ചരിത്രമാകട്ടെ, ഒരു സയൻറ്റിഫിക് എവിഡൻസ് ആകട്ടെ, എന്തെങ്കിലും ഒരു ദൈവമനുഷ്യനെ ദൈവകൃപയിൽ നിന്ന് വലിച്ചു മാറ്റുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ദൈവികമല്ല, അതിൻ്റെ മേലൊരു ദൂരാത്മാവിൻ്റെ വ്യാപാരമുണ്ട്. സംശയത്തിൻ്റെ ആത്മാവ്, സംശയത്തിൻ്റെ ആത്മാവ്. അവൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് ബേസിക്കായിട്ട് തന്നിരിക്കുന്ന ഒന്നാണ് വിശ്വാസം. കാരണം എന്താ? സ്തോത്രം. ആദ്യം കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് തരുന്ന ഒന്നാണ് വിശ്വാസം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. യേശു കർത്താവ് നമുക്ക് തരുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി കർത്താവ് യേശു കർത്താവിനെ കുറിച്ച് വായിക്കുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം എന്തിനാണ് ദൈവം നമുക്ക് തരുന്നത്? ആമേൻ. ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാ. തുടർന്ന് ഇനിയും എല്ലാം വിശ്വാസത്താൽ പ്രാപിച്ചോണം. ആമേൻ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒത്തിരി കാണാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസികളുടെ മുമ്പിൽ ദൈവം നിരത്തി വെക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കാണുവാൻ ഭൂമിയുടെ കണ്ണുകൾ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഒന്നിന് 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിലേ അത് കാണാൻ കഴിയുകയുള്ളൂ, അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയൂ, അങ്ങനെ പ്രാപിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ആകയാൽ കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ, ആത്മാവിൻ്റെ കണ്ണുകൾ ദൈവം നമുക്ക് തരുന്നത് ചിലതിനെ പ്രാപിക്കാൻ വേണ്ടിയാണ്. അവിടെ വിശ്വാസം ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ
ഡബിൾ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ ഡബിൾ ഹാർട്ട് ഹാർട്ടഡ്നെസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു. ഡബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട്, ഒന്നിലധികം എന്നുള്ള ഭാഷയിലാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിലെ അപകടകരമായ രണ്ടുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. വേദപുസ്തകത്തിൽ നല്ല രണ്ടുകളുണ്ട്. ഒരുവരെക്കാൾ ഇരുവർ ഏറെ നല്ലത്. ഒരുത്തൻ കുഴിയിൽ വീണാൽ മറ്റവൻ എഴുന്നേപ്പിക്കും. കർത്താവ് യഹോവയായ ദൈവം ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാര്യം തന്നെ അതാണ്. സ്തോത്രം. തമ്മിൽ തമ്മിൽ തുണയായിരിക്കാനും ബലമായിരിക്കാനും ആശ്വസിപ്പിക്കുവാനും ശക്തി പകരുവാൻ വേണ്ടിയൊക്കെയാ. സ്തോത്രം. അതുകൊണ്ടാണ് സാത്താൻ അതിന് നേരെ എതിരെ നിൽക്കുന്നത്. ഒന്നായി നിൽക്കേണ്ടതിനെ ചീതറിപ്പിക്കുന്ന വ്യാപാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അപകടപ്പെടുന്നതായ രണ്ടുകളുണ്ട്. അപകടാവസ്ഥയിൽ നിൽക്കുന്ന രണ്ടുകളുണ്ട്. ഈ രണ്ടുകളെ നാം തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാതെ വേണം സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ രണ്ടുകളിലേക്ക് കടന്നു വരാം. ഒന്നാമത്തെ രണ്ടുകൾ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4:19 വാക്യത്തിൽ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4:19 വാക്യം. ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. നോക്കിക്കേ, അവൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ മനുഷ്യൻ രണ്ട് ഭാര്യമാരെ എടുത്തു. അവിടെ മുതലാണ്, സ്തോത്രം, അതെ, ബഹുഭാര്യത്വം എന്ന വിഷയം ആരംഭിക്കുന്നത്. അതുവരെ ദൈവം സൃഷ്ടിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ അപകടകരമായ ഒരു രണ്ടവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതോടുകൂടി ദൈവകൃപയിൽ നിന്ന് മനുഷ്യജാതി അവന് അന്യം നിൽക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പല കുടുംബങ്ങൾക്കകത്തും ഈ രണ്ട് പ്രവേശിച്ചാൽ ആ കുടുംബം ചിതറിപ്പോകും, തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. ദൈവം സൃഷ്ടിച്ചതായ യഥാർത്ഥ ഒന്നിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി ദൈവം ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അപകടമായ രണ്ട് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 25:23. ഉൽപ്പത്തി പുസ്തകം 25:23 വാക്യം. രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. നോക്കുക, സ്തോത്രം. ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. കാര്യം മറ്റൊന്നുമല്ല, അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ തിക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിന് കാരണം യഹോവയായ ദൈവം പറഞ്ഞു, ഒരു അപകടകരമായ രണ്ട് എന്ന വിഷയം നിന്റെ അകത്ത് കടന്നിട്ടുണ്ട്. അതാണ് കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. ആ രണ്ട് ഇതുവരെ ഒന്നായിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയും ഒരു ദൈവിക വചന വ്യവസ്ഥയുമാണ്. ഇനിയും അവ ഒന്നാകണമെങ്കിൽ ശക്തമായ ദൈവപ്രവൃത്തിയും ദൈവരാജ്യം ഭൂമിയിൽ വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുവരെയും ഈ രാജ്യങ്ങൾ രണ്ടായി, രണ്ട് രാജ്യങ്ങളായി ഇന്നും നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏശാവിൻ്റെ വംശാവലിയും യാക്കോബിൻ്റെ വംശാവലിയും രണ്ടുകൾ, അപകടകരമായ രണ്ടുകൾ അവരുടെ ഉദരത്തിന്മേൽ കടന്നത് ഇന്ന് ജാതികളായി രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാ. സ്തോത്രം. ആ രണ്ടര ജാതികൾക്കും ഒരുമിച്ച് വരാൻ ഇന്ന് വരെയും ഒരു, സ്തോത്രം, ഒരു തലവും കാണുന്നില്ല. ആമൻ. വല്യപ്പച്ചൻ്റെ പേര് പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നു. തങ്ങളുടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നു. സ്തോത്രം. കാര്യമെന്ത്? അപകടകരമായ രണ്ട് ആ എന്ന ചിന്ത അവരെ പിടിക്കുവാനിടയായി തീർന്നു. മൂന്നാമത്തെ വിഷയം, ആമേൻ. പുറപ്പാട് പുസ്തകം 2:13 വാക്യം. പുറപ്പാട് പുസ്തകം 2:13 വാക്യം. രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിടുന്നത് കണ്ടു. മോശ എന്ന മനുഷ്യൻ്റെ കാര്യമാണ് നാം വായിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കാഴ്ച കണ്ടു. സ്ലേവ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഊഴിയ വിചാരകന്മാർ തങ്ങളുടെ ജാതിയിൽപ്പെട്ട യഹൂദന്മാരായിരിക്കുന്ന ജനത്തെ അടിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും, സ്തോത്രം, അവരുടെ കീഴിൽ വേദനപ്പെട്ടുകൊണ്ട് നിലവിളിക്കുന്നതായ, ഓവർ ടൈം ചെയ്തിട്ടും വിടാതെ വീണ്ടും കഠിനാധ്വാനം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തികളെ കണ്ടിട്ട്, സ്തോത്രം, തന്നെ അതേ അടിച്ചതായ മനുഷ്യനെ കണ്ടിട്ട്, സ്തോത്രം, യഹൂദനെ, എബ്രായനെ തകർക്കുന്ന ശക്തിയെ കണ്ടിട്ട് അതേ മോശയ്ക്ക് രോഷം കൊണ്ടു. അവൻ ഒറ്റ അടിക്ക് ആ മിസ്രീമിനെ കൊല്ലുക മാത്രമല്ല, അതോടുകൂടി അവിടെ തന്നെ, സ്തോത്രം, ശവസംസ്കാര ശുശ്രൂഷയും നടത്തി മണ്ണിട്ട് മൂടുകയും ചെയ്തു. പക്ഷേ
പിറ്റേ ദിവസം അതിൻ്റെ ഉശിരോടെ വീണ്ടും മടങ്ങി വരിക. എന്തിനാണെന്നറിയാമോ? ഇന്നലകളിൽ ഇന്നലെ ഞാൻ ചെയ്തതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുക. പക്ഷെ കുഴപ്പം ഇന്ന് വേറെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി. എന്താണ്? രണ്ട് എബ്രായന്മാർ തമ്മിൽ ശണ്ഠയിടുന്നു. അപ്പോൾ ഈസി ആണെന്ന് വിചാരിച്ചു. അങ്ങോട്ട് ചെന്ന് കൈകാര്യം ചെയ്യാൻ ചെന്നപ്പോൾ അവർ രണ്ടുപേരും കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ ഒരുത്തനെ തല്ലിക്കുന്നത് പോലെ, മിസ്രയീമിനെ തല്ലിക്കുന്നത് പോലെ ഞങ്ങളെ കൊന്നുമൂടാനാണ് നീ വന്നിരിക്കുന്നത്. മോശ ജീവനും കൊണ്ടോടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ദേശം വിട്ട് ഓടേണ്ടി വന്നു. ഇത്രോവിന്റെ മിത്യാന്റെ ദേശത്ത് വന്ന് പാർക്കുവാനുള്ളതായ കാരണം എന്ന് പറയുന്നത് ആ ശബ്ദമായിരുന്നു. അപകടകരമായ രണ്ട് അഭിഷിക്തന്മാരെ ഓടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തെ ഓടിക്കുന്നു, ദൈവശക്തിയെ തകർക്കുവാൻ ശ്രമിക്കുന്നു. അപകടകരമായ രണ്ട്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം. എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയ രണ്ട് പേർ. നമുക്കറിയാം യേശു കർത്താവ് ക്രൂശിതനായി മരിച്ചു അടക്കപ്പെട്ടു, അവനെ കൊണ്ടുപോയി അടക്കി. എന്നാൽ 3-ാമത്തെ ദിവസം ഒരു സംഭവം അവിടെ ഉണ്ടായി. ചില സഹോദരിമാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടു. ആമേൻ. മറിയ പറഞ്ഞു, ഞാൻ കണ്ടു. ശിഷ്യന്മാർ ബാക്കിയുള്ളവർ പറഞ്ഞു, ഞാൻ കണ്ടു. പക്ഷെ എല്ലാവരും കണ്ടില്ല. കാണാത്തവർക്കെല്ലാം വിഭ്രമമുണ്ടായി. സംശയം തീർക്കാനായി യേശുവിൻ്റെ അത് വെച്ചിരിക്കുന്ന ശവസംസ്കാരം നടത്തിയതായ സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ച ഇതാ. റോമൻ ഇംപീരിയൽ മുദ്ര വെച്ച് മൂടി വെച്ചിരുന്ന ആ കല്ലുകൾ തെറിച്ചു മാറിക്കിടക്കുന്നു. കല്ലറയിൽ മൃതദേഹമില്ല. ഒന്നോർത്ത് നോക്കിക്കേ, പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും ഓക്കെ ശവസംസ്കാര ശുശ്രൂഷ എല്ലാം കഴിഞ്ഞേച്ച് സ്തോത്രം, അവിടെ നാം അടുത്ത ദിവസം ചെല്ലുന്ന ഉടനെ കാണുന്ന കാഴ്ച കല്ല് മാറിയിരിക്കുന്നു, ശ്രാമ മാറ്റി വെച്ചിരിക്കുന്നു, അതിനകത്തൊന്നുമില്ല. എന്നിട്ട് ആരാണ്ടൊക്കെ എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പോയെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്റെ ചിന്താഗതി അനുസരിച്ച് 3 ദിവസത്തോളം അവനെ ആത്മാവ് ആ കല്ലറയ്ക്കകത്ത് കൂടാടിക്കൊണ്ടിരിക്കുകയും അതിനുശേഷം ആ ശരീരം വിട്ടുപോകുകയും ചെയ്യും. പിന്നെ അവർക്ക് ആകെപ്പാടെയുള്ളതെന്ന് പറഞ്ഞാൽ ആ ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശരീരമാണ്. എന്നാൽ തിരുവഴുത്തി പ്രകാരം പറഞ്ഞു, സ്തോത്രം, അതേ പരിശുദ്ധനെ ദ്രവത്തം കാണാൻ ഞാൻ കൈവിടുകയില്ല, അവൻ്റെ ശരീരം ഒടിഞ്ഞു നുറുക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ പ്രവചന ഭാഗങ്ങൾ അവർ വായിച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റാരെ കൊണ്ടോ എഴുതിയിരിക്കുന്നെന്ന് അവർ വീണ്ടും ധരിച്ചുകൊണ്ട് വീണ്ടും ഒരു വീണ്ടെടുപ്പുകാരന് വേണ്ടി ചിന്തിക്കത്തക്കവണ്ണം അവരുടെ മനസ്സുകൾ ബന്ധിക്കപ്പെട്ടതായി നിൽക്കുന്നു. ഈ സമയത്താണ് രണ്ടുപേർ തീരുമാനമെടുത്തു, മേലാൽ യെരുശലേമിലെ പരിപാടി ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങളെ ഫൂളാക്കുകയായിരുന്നു. 3.5 വർഷം യേശു എന്ന് പറഞ്ഞവൻ ഞങ്ങളെ കണ്ണ് കെട്ടിച്ച് നടത്തിയതുപോലെ ഫൂളാക്കുകയായിരുന്നു. ഇനി സാധിക്കയില്ല. അവരുടെ ബുദ്ധി വർക്ക് ചെയ്തു തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യുമ്പോൾ സ്തോത്രം സാത്താൻ ചിരിക്കുന്നു, സാത്താന്റെ ലോകം ചിരിക്കുന്നു. രണ്ടുപേർ ശിഷ്യഗണത്തിലുള്ളവരാണ്. യേശുവിന്റെ 120 ശിഷ്യഗണത്തിലുള്ള രണ്ടുപേരായിരിക്കണം ഈ രണ്ടുപേരെന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ആ കാത്തിരുന്നതായ 120 കൂട്ടത്തിലുള്ളതായ രണ്ടുപേരായിരിക്കണം ഈ രണ്ടുപേരെന്ന് പറയുന്നത്. സ്തോത്രം. അതല്ലെങ്കിൽ 500-ലധികം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു എന്ന് പറയുന്ന സ്ഥാനത്തുള്ള രണ്ടുപേരായിരിക്കണം. എങ്കിലും സ്തോത്രം, അടുത്തു നിൽക്കുന്ന ശിഷ്യഗണത്തിനെല്ലാം യേശു കർത്താവ് പ്രത്യക്ഷനായി. യൂദാ ഈസ്കരിയോത്താവ് തൂങ്ങിച്ചത്തു, അവൻ്റെ കാര്യം കഴിഞ്ഞു. ബാക്കി 11 പേരുണ്ട്. ആ 11 പേർക്കും കർത്താവ് വെളിപ്പെടുകയും അവരോട് സംസാരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ രണ്ടുപേർ അവരുടെ കൂട്ടത്തിലുള്ളവരല്ല, എങ്കിലും അവരും ശിഷ്യഗണത്തിലുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ കൊടുക്കാൻ ഏതെങ്കിലും ഒരു പുസ്തകത്തിനോ കഴിഞ്ഞ നാളുകൾ പറഞ്ഞ ഒരു പ്രസംഗത്തിനോ ഒരു പാട്ടിനോ കഴിയില്ല. ഇപ്പോൾ അവർക്ക് അനുഭവിക്കണം യേശുവിന്റെ നാമത്തിൽ ജയം. അപകടകരമായ രണ്ട്.
ആ രണ്ട് ശിഷ്യന്മാർ യേശുവില്ലാതെ, യേശു മരിച്ചുപോയി ആ രണ്ട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ എമ്മൗസിലേക്ക് നടക്കുകയാണ്. സ്തോത്രം. പോകുന്ന വഴിക്ക് രണ്ടുപേരും ഒരു കാര്യത്തിൽ വളരെ യോഗ്യതയുള്ളവരാണ്, അവർ രണ്ടുപേരും പറയുന്നുണ്ട് യേശു മരിച്ചുപോയി. പക്ഷേ രണ്ടുപേരും കൂടെ ചേരാത്ത കാര്യം അതേ കാര്യത്തിൽ തന്നെയാണ്. ഒരാൾ പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് പോയി, മറ്റേയാൾ പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം, ആരോ അവനെ മാന്തിക്കൊണ്ടുപോയി. എന്നിട്ട് നമ്മളെ വിഭ്രമിപ്പിക്കുകയാണ്, നമ്മെ ഭൂളാക്കുവാൻ ശ്രമിക്കുകയാണ്, വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. നോക്കുക, യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ എന്തായിരിക്കും പിന്നെ പ്രത്യാഘാതമെന്ന് പറയുന്നത്? ഇത്രയും നാൾ ഞങ്ങൾ ചിന്തിച്ചത്, ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾ പരിചയിച്ചത്, ഞങ്ങൾ കണ്ടത് എല്ലാം വെറും വിഡ്ഢിത്തമായിരുന്നു. സാത്താൻ എക്കാലവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവവൈദ്യന്റെ ഹൃദയത്തിൽ നിന്നും ചില വിഷയങ്ങൾ കാണിച്ച് വിശ്വാസത്തെ എടുത്തു കളയാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവർ സംസാരിച്ചുകൊണ്ട്, തമ്മിൽ ഭേദിച്ചുകൊണ്ട്, ഭിന്നിച്ചുകൊണ്ട് യേശുവിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും യാതൊരു സന്തോഷവുമില്ല. അവൻ മുഖം വാടിയവരായി യെരുശലേമിൽ നിന്നും ഇറങ്ങിപ്പോകുക. യേശു പറഞ്ഞു, അതേ സ്തോത്രം, അതേ എടുക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട് താൻ പറയുന്നതും അവൻ അവസാനമായി ശിഷ്യന്മാരോട് പറയുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, അവിടെ നിങ്ങൾ കാത്തിരിക്കണമെന്നല്ല പറയുന്ന ഭാഗ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ ശിഷ്യന്മാർ ഈ രണ്ടുപേർ ചിന്തിക്കുന്നത് ഞങ്ങൾക്കിനി യെരുശലേമിൽ നിന്നിട്ട് ഒന്നും കിട്ടാനില്ല, യേശു ഇവിടെ ഇല്ല, യേശുവിനെ ആരോ എടുത്തുകൊണ്ട് പോയി, ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, 3.5 വർഷം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അല്പദൂരം ചെന്നപ്പോ ഇതാ മൂന്നാമത് ഒരുത്തനൂടെ വരുന്നു. രണ്ടുകളുടെ പ്രശ്നമാണ് അവരെ തകർത്തുകൊണ്ടിരുന്നതെങ്കിൽ, സ്തോത്രം, മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുഭോഗത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു മൂന്നാമസ്ഥൻ അവിടെ കയറി വന്നു. നമുക്കറിയാം കർത്താവായ യേശുവായിരുന്നു അത്. അവനെ മനസ്സിലാക്കാതെ വേണം, അവരുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരുന്നു, വചനം വായിക്കുന്നു. പക്ഷേ അവൻ വചനത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ അതേ ഭാഗങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ നമുക്കുള്ളതുപോലെ സുവിശേഷങ്ങൾ അവർക്കില്ലായിരുന്നു. പുതിയ നിയമത്തിൻ്റെ ഭാഗങ്ങൾ പിന്നീടാണല്ലോ എഴുതിയത്. അതുകൊണ്ട് തിരുവെഴുത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് അതിനെക്കുറിച്ച് തെളിയിച്ചു കൊണ്ടുവന്നു. ഒടുവിൽ അപ്പം നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. രണ്ടുകളുടെ പ്രശ്നം മാറണമെങ്കിൽ യേശു കുടുംബത്തിൽ വരണം, യേശു ജീവിതത്തിൽ വരണം, യേശു ചിന്തയിൽ വരണം, യേശു ശുശ്രൂഷയിൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപകടകരമായ രണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ തകർക്കുന്നതെങ്കിൽ, സ്തോത്രം, നമുക്ക് കാണാൻ കഴിയും സംശയിച്ചാൽ എന്തെല്ലാം സംഭവിക്കും. മത്തായി സുവിശേഷം 14:31. സംശയിച്ചാൽ എന്ത് സംഭവിക്കും വായിക്കാം. പത്രോസ് ബാക്കി ശിഷ്യന്മാരുമായി പടകിൽ അക്കരെ പോകുക. യേശു അവരെ നിർബന്ധിച്ചു അക്കരെ പോകാൻ. ഇവിടെ സംഭവിച്ചത് കുറേ ദൂരം നാഴിക ദൂരമായി കഴിഞ്ഞപ്പോൾ അന്നുവരെ ഉണ്ടാകാത്ത ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അടിച്ച് പടക് ഇപ്പോൾ തകരുമെന്ന നിലയിലായി. യേശു കൂടെ ഇല്ല, ഉണ്ടെങ്കിൽ പണ്ടത്തെ പോലെ തട്ടി ഉണർത്താം, പണ്ടത്തെ പോലെ ഒന്ന് കുലുക്കി ഉണർത്താം. യേശു ഇല്ല. സ്തോത്രം. നിലവിളി ആരംഭിച്ചു. 4-ാം വ്യാമമായി അവനെങ്ങുമെങ്ങും എത്തുന്നില്ല, വെളിച്ചമില്ല. ഈ സമയത്ത് ഇതാ ഒരുവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നു. അവർ ആദ്യം സംശയിച്ചെങ്കിലും പിന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അത് യേശുവാണെന്ന് കൂടെ നിന്നൊരു ശിഷ്യൻ വിളിച്ചു പറഞ്ഞു. കർത്താവിനോട് ഞാനാകുന്നു ഭയപ്പെടേണ്ട എന്ന് യേശുവിൻ്റെ ശബ്ദവും കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് ഇങ്ങനെ പറയുന്നു, പത്രോസ് യേശുവിനോട് പറയുന്നു, കർത്താവേ ഇത് അങ്ങാകുന്നെങ്കിൽ ഞാനും കൂടെ ഒന്ന് വരാൻ കൽപ്പന ഇടണമേ, ഭൂതങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പത്രോസിന് നല്ല ഉറപ്പാണ്. സ്തോത്രം. അതുങ്ങൾ മാത്രമേ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ നിൽക്കത്തുള്ളൂ, വേറൊരുത്തിനെ സഹായിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഇത് വാസ്തവത്തിൽ യേശു തന്നെയാണെന്ന് ടെസ്റ്റ് ചെയ്യാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശു ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് പത്രോസിന് ഇതും കൂടെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹവും വന്നു. ഏതായാലും 4 യാമം വരെ ഞങ്ങളെ ഇട്ട് വെള്ളം കുടിപ്പിച്ചില്ലയോ, ഏതാ ഇതിനെ ഒന്ന് ചവിട്ടിട്ട് തന്നെ കാര്യം എന്ന് പത്രോസും ചിന്തിച്ചു. സ്തോത്രം. പത്രോസ് വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ കുഴപ്പമൊന്നും കണ്ടില്ല, വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. നോക്കിക്കേ, നമ്മളായിരുന്നു അത് ചെയ്തതെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. അവൻ ആദ്യം കാലം കൊണ്ട് മുന്നോട്ട് വെച്ചു, നമ്മളെ പൊക്കിയെടുത്ത് വെള്ളത്തിട്ടാൽ നമ്മൾ പോവുകയല്ല, അത് വേറെ വിഷയം. എങ്കിലും സ്തോത്രം, ആമൻ, വിശ്വാസത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞതാ. അവൻ ഒരു കാലം കൊണ്ട് വെച്ചു വെള്ളത്തിൻ്റെ മുകളിൽ പൊക്കി നിന്ന്, രണ്ടാമത്തെ കാൽ വെച്ചു പൊങ്ങി നിൽക്കുന്നു. എന്നാ വിശ്വാസമായിരിക്കല്ലേ, ഭയങ്കര വിശ്വാസം. ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണമെന്ന് തോന്നിക്കാണും പത്രോസിന്.
ഭയങ്കര ശുശ്രൂഷകളൊക്കെ ചെയ്യണമെന്ന് തോന്നി കാണും. പക്ഷെ അങ്ങനെ ഇങ്ങനെ മിടുക്കനായിട്ട് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ ഒരു തിരമാല ദൂരെ നിന്ന് വരുന്നു. അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭയം കയറി. അത്തുവരെ ജയമെടുത്ത് നിൽക്കുകയായിരുന്നു. യേശുവിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. തിരമാലകൾ പൊങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇത എന്നെ വിഴുങ്ങുമോ എന്നൊരു ഭയം. വെള്ളത്തിന്റെ മുകളിൽ നിന്നെ നിർത്തുന്നുവെങ്കിൽ ഈ തിരമാലയെ കീറിമുറിക്കാൻ ദൈവത്തിന് കഴിയില്ലയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജനത്തോട് ഇടപെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിന് നമ്മെ വീണ്ടും നടത്താൻ കഴിയുകയില്ലയോ? സ്തോത്രം. എത്രയോ അടി ഉയരത്തിൽ വെള്ളത്തിന്റെ മുകളിൽ സ്തോത്രം സുരക്ഷിതമായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ഒരു തിരമാലയെ കണ്ട് നീ ഭയപ്പെടുന്നത് എന്തിനെ? അവൻ സംശയിച്ചു. നാം വായിക്കുന്നത് മുങ്ങാൻ തുടങ്ങി. സംശയം കയറിയ സെക്കൻഡിൽ കൃപ പോയി, ശക്തി പോയി. അഭിഷേകത്തിന് ശക്തി പോയി കഴിഞ്ഞപ്പോഴേക്കും താഴോട്ട് മുങ്ങാൻ തുടങ്ങി. ഏതായാലും വായിൽ വെള്ളം കയറുന്നതിന് മുമ്പ് ഒരു കാര്യം വിളിച്ച് പറഞ്ഞു, കർത്താവേ ക്ഷമിക്കണമെന്ന്. അതിവിടെ കയറി കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ വിളിക്കാനും പറ്റില്ലായിരുന്നു. ഒറ്റ വിളി, കർത്താവേ എൻ്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ. സ്തോത്രം. യേശു അവൻ്റെ അടുക്കൽ ചെന്നു, അവനെ കൈക്ക് പിടിച്ച് പൊക്കി. അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്പവിശ്വാസി നീ എന്തിനെ സംശയിച്ചു? അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള കാരണം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, സംശയം. സംശയിച്ചാൽ എന്ത് പറ്റും? വെള്ളത്തിൽ മുങ്ങും, ജീവിതം മുങ്ങിപ്പോകും, ജീവിതം മുങ്ങിപ്പോകും, പ്രാർത്ഥന മുങ്ങിപ്പോകും. ഓ സ്തോത്രം, ഹാമിൻ ആത്മജീവിതം മുങ്ങിപ്പോകും. ഹാമിൻ അങ്ങനെ മുങ്ങാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് നാം കടന്നു പിടിക്കട്ടെ. പ്രാർത്ഥനയിലിരുന്ന് ശക്തി പ്രാപിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ചാൽ സംഭവിക്കുന്നത്. പത്രോസ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ വേണ്ടി 21 ദിവസം ഉപവസിച്ചില്ല. പത്രോസ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഒറ്റ വാക്ക് കേട്ടതേ ഉള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചാൽ അത് പലതിൻ്റെയും പൂർത്തീകരണമാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടാമതായി, സംശയിച്ചാൽ എന്ത് സംഭവിക്കും? മത്തായി സുവിശേഷം 21:21 മത്തായി സുവിശേഷം 21:21. അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. അടുത്തത് എന്ന് മാത്രമല്ല, അത്തിയോട് ചെയ്ത എന്താണ്? അത്തി നീ ഉണങ്ങിപ്പോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്തി ഉണങ്ങിപ്പോയി, ആ വൃക്ഷം ഉണങ്ങിപ്പോയി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അയ്യോ അത് മാത്രമല്ല, അതിനപ്പുറത്ത് വേറൊരു കാര്യം കൂടി ഇനിയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ നിങ്ങൾ പറഞ്ഞാൽ ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. സ്തോത്രം. അങ്ങനെയാണ് തിരിച്ചൊന്ന് ചിന്തിച്ച് സംശയിച്ചാലോ, പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയും ഉണ്ടാകത്തില്ല. സമയം കളയാമെന്നല്ലാതെ മറുപടി ഉണ്ടാകത്തില്ല. സ്തോത്രം. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. സ്തോത്രം. നാം പ്രാർത്ഥിക്കുന്ന സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലരും പലതും കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമുണ്ടാകും, പലർക്കും അത് പ്രാർത്ഥിക്കാൻ ധൈര്യം കാണില്ല. പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കാര്യത്തിൽ ധൈര്യം കാണിക്കുന്നവരാണ്, ഭയങ്കര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാം ധൈര്യം കാണിക്കും, പക്ഷേ അതിന് മറുപടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാനുള്ള ധൈര്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയങ്കര വിഷയങ്ങൾക്ക് വേണ്ടി പറയാൻ, കാര്യങ്ങൾ പറയാൻ നമ്മുടെ നാവുകൾക്ക് ഭയങ്കര ധൈര്യമാണ്. എന്നാൽ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അത് വിശ്വസിക്കാനുള്ള ധൈര്യം നമുക്കില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, ഭയങ്കര കാര്യം പറഞ്ഞു, എത്ര വേണേലും പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. അത്തിയുടെ കാര്യം മാത്രമല്ല, മലയുടെ കാര്യം പറഞ്ഞു, അത് സംഭവിക്കും. പക്ഷേ ഒരു കാര്യം, സംശയം ആദ്യം നീക്കണം. മലയേക്കാൾ കട്ടിയുള്ളതാണ് ഈ സംശയം, അതിനെ ഓടിച്ചുവിടാമെങ്കിൽ ബാക്കി കാര്യം ഈസിയാ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല വിഷയം, പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് കിട്ടി എന്ന ഉറപ്പോടെ സംശയം കൂടാതെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, രാജ്യങ്ങൾക്കപ്പുറത്ത്, കടലുകൾക്കപ്പുറത്ത്, സ്തോത്രം, വിവിധ ഇടങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ പോകുകയാ. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, നിന്റെ കാര്യം വലുതായിരിക്കാം. സ്തോത്രം, നിന്റെ മേലുള്ള രേഖകൾ തിരുത്തി എഴുതിയിരിക്കുന്നത് ഭയങ്കരമായിരിക്കാം, അധികാരികൾ എഴുതിയത് വലിയ കാര്യങ്ങളായിരിക്കാം, ആ പേനയുടെ തുമ്പത്തിരിക്കുന്ന അധികാരം വലുതായിരിക്കാം, പക്ഷേ അധികാരങ്ങളുടെ മുകളിൽ അധികാരമുള്ളവൻ ഇടപെടുകയാൽ ഈ മലയോട് നീങ്ങിപ്പോ
എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തോത്രം, സ്തോത്രം. ജീവിതങ്ങളെ തിരിക്കാൻ, ഓ സ്തോത്രം, ഭാവിയെ തിരിക്കാൻ അവൻ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒറ്റ കാര്യമേ വേണ്ടിയുള്ളൂ. സംശയം വിട്ടുകള വിശ്വം ചെയ്യാൻ പോകുകയാണ്. ആമൻ. എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം നടക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മലയേക്കാൾ വലിയ വിഷയമാ, പക്ഷേ യേശുവിന് അതൊരു വിഷയമല്ല എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ധരിപ്പിച്ച് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10:26. സംശയിച്ചാൽ എന്ത് സംഭവിക്കും? യോഹന്നാന്റെ സുവിശേഷം 10:26. പരീശന്മാരോടും ശാസ്ത്രിമാരോടും നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. സംശയിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് ഇങ്ങനെ പറയും, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല. വിശ്വാസികൾ നോക്കി കർത്താവ് പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആർക്കാണ് പ്രശ്നമുള്ളത്, പ്രയാസമുള്ളത്? യേശുവിൻ്റെ ആടുകളല്ലാത്തവർക്ക് പ്രശ്നമുണ്ടാകും. എന്നാൽ യേശുവിൻ്റെ ആടുകളായിരിക്കുന്നവർ എവിടെ കിടന്നാലും, അവർ മുള്ളിൻ്റെ ഇടയിലാണെങ്കിലും അവിടെ കിടന്ന് അലറും, കർത്താവേ എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഹേമം തരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. സ്തോത്രം. നിന്റെ വിവാഹത്തിന് മുമ്പ്, നിന്റെ വിവാഹത്തിന് മുമ്പ് നീ യേശുവിനെ കണ്ടുമുട്ടിയ വ്യക്തിയാ. സ്തോത്രം. പക്ഷേ ആമേൻ. നീ, ഹല്ലേലൂയ, ദൈവകൃപയിൽ നന്യപ്പെട്ട് പോയി മറ്റൊരുവനുമായി വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരു വിവാഹം നിനക്ക് നടന്നു. അവൻ വിശ്വാസത്തിലുള്ളവൻ അല്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധനോ പറയുന്നു, നിന്റെ വിവാഹത്തെ ഓർത്ത് നീ കുണ്ഠിതപ്പെട്ടുകൊണ്ട് ഞരകിക്കൊണ്ട് ജീവിക്കുന്നു. ഈ മുള്ളുകൾക്കകത്ത് തന്നെ വിടുവിക്കുന്നത് ആരെന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. നീ ആ മുള്ളുകളിൽ നിന്ന്, നീ യേശുവിന്റെ ആടാണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിച്ചാൽ നിന്റെ മുള്ളുകളെ അടർത്തിയെടുക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമാണ്. റോമാലേഖനം 14:23. റോമാലേഖനം 14:23. സംശയിച്ചാൽ എന്ത് സംഭവിക്കും? ആ വിശ്വാസത്തിൽ അത് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനായിത്തീരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. അങ്ങനെയാണെങ്കിൽ സംശയിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളെ സംശയിച്ചാൽ അവൻ പാപം ചെയ്യുന്നു. ആത്മാവിനെ സംശയിച്ചാൽ, പരിശുദ്ധാത്മാവിനെ സംശയിച്ചാൽ പാപം ചെയ്യുന്നു. ദൈവ വഴികളെ സംശയിച്ചാൽ പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിയോഗങ്ങളെ സംശയിച്ചാൽ പാപം ചെയ്യുന്നു. കുത്തിക്കൊന്നില്ല, പിടിച്ചു പറിച്ചില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു പാപം ചെയ്യുന്നു. സംശയിച്ചാൽ പാപം ചെയ്യുന്നു. സംശയിച്ചാൽ സംഭവിക്കുന്ന അടുത്ത വിഷയം എബ്രായലേഖനം 3:12. എബ്രായലേഖനം 3:12. ജീവനുള്ള ദൈവത്തെ ധരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. എബ്രായലേഖന കർത്താവ് വിശ്വാസികളോട് പറയുന്നതായ വചനമാണല്ലോ. ആത്മനിയോഗത്തോട് പറയുന്നതായ എബ്രായ ക്രിസ്ത്യാനികൾ പറയുന്ന വചനമാ. ഒരിക്കൽ വിശ്വാസത്തിൽ ധൈര്യമായിട്ട് നിന്നവരാ, പക്ഷേ വിശ്വാസത്തിന് വില കൊടുക്കേണ്ടി വന്നപ്പോൾ യേശു ഞങ്ങളുടെ കൂടെ ഇല്ലേഹോ എന്നൊരു സംശയം അവരുടെ ഹൃദയം ഞരകിപ്പോയി. ഒടുവിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ വിശ്വാസം വേണ്ട. ഞങ്ങൾ വിചാരിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ ബട്ടൺ അമർത്തുമ്പോൾ കിട്ടുന്നത് പോലെ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വരും. ഇതെല്ലാം അങ്ങനെ ആമേൻ. ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്നതായ കാലമാണ്. സ്തോത്രം. പണ്ടത്തെ ട്രെയിൻ്റെ അതെ സ്പീഡല്ല ഇപ്പോഴത്തെ ട്രെയിൻ്റെ സ്പീഡ്. സ്തോത്രം. സൂപ്പർ സോണിക് പ്ലെയിനുകളുണ്ട്. അതിവേഗ സെക്കൻഡുകൾക്കുള്ളിൽ അനേകം മൈലുകൾ സഞ്ചരിക്കത്തക്ക വേണം. അതിവേഗത്തിൽ പായുന്ന പ്ലെയിനുകളുണ്ട്. ഇങ്ങനെയെല്ലാം ബട്ടൺ അമർത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടണമെന്ന മനുഷ്യൻ പറയുന്നത്, കർത്താവ് പറയുന്ന അങ്ങനല്ല. ചില വിഷയത്തിന് വേണ്ടി നീ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ശക്തനായൊരു മനുഷ്യനാക്കി പുറത്തു കൊണ്ടുവരാൻ പോകുക. ആമേൻ. അവനെന്താ ഭയപ്പെടാത്തത്? അവനൊരു കാര്യം അറിയാം, ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞു
പറഞ്ഞ ധൈര്യം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാതാപിതാക്കളോട് കൊച്ചു കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, എനിക്കൊരു മുട്ടായി വാങ്ങിച്ചു തരണം, എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം, എനിക്ക് ഇന്ന കാര്യം വാങ്ങിച്ചു തരണം. ആമേൻ. ആ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ആ മാതാവ് അല്ലെങ്കിൽ പിതാവ് പറയും, ആ മോനെ അല്ലെങ്കിൽ മോളെ ഇന്ന ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ, നമ്മുടെ വീട്ടിലെടുക്കുമ്പോൾ, ആ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതാണ്. മൈലുകൾ സഞ്ചരിച്ചാണ് വീണ്ടും പോകേണ്ടതുള്ളത്. സ്തോത്രം. ഒരു കടയും ഒരു ഒന്നും കാണാനില്ലായിരിക്കാം, പക്ഷേ ആ കുഞ്ഞിന് ഒരു കാര്യം അറിയാം, എൻ്റെ മാതാവ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ വാഹനം എന്ന് പറയുന്നത്, ഈ വാഹനം സഞ്ചരിക്കുന്നു, ഈ വാഹനം നിർത്തുമ്പോൾ, ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞാനത് കാണും, എനിക്കത് വാങ്ങിത്തരും. സ്തോത്രം. ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില കാര്യങ്ങളൊന്നും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ആമെൻ. ബട്ടൺ ഇടുമ്പോൾ പല കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് വന്നില്ലെങ്കിൽ പോലും, അടുത്ത ജംഗ്ഷനാകുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഓർത്ത് 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 ഒന്ന് രണ്ട് മൂന്ന് അക്കമിട്ട് മറുപടി തരുന്ന ഒരു ജീവനുള്ള ദൈവം ഭയാവരിക്കുന്നവനാകയാൽ ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയാം, എൻ്റെ ദൈവമനെ കൈവിടുകയില്ല, എൻ്റെ ദൈവമനെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ ദൈവനെ മറന്നിട്ടില്ല. താങ്ക് യു ലോർഡ്. അവിശ്വാസമുള്ള, സംശയിച്ചു കഴിഞ്ഞാൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം കയറി പിടിക്കും, അതൊരു ഭയങ്കര രോഗമാണ്. ഓപ്പൺ ഹാർട്ട് സർജറിക്ക് പോലും ആ മനുഷ്യനെ വിടുവിക്കാൻ പറ്റില്ല. സ്തോത്രം. ആ ഹാർട്ട് മാറി വേറെ ഹാർട്ട് വെച്ചാലും കഴിയത്തില്ല, കാര്യം അവൻ്റെ ചിന്തയിൽ ആ വിഷയം കിടക്കുന്നത്, അത് അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു വലിയ മാറാ രോഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എനിക്കുണ്ടാകരുതേ. അടുത്തത് മർക്കോസിൻ്റെ സുവിശേഷം 16:16 മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നിരാത്രി അതുമുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന് സുവിശേഷം 16:16 വായിക്കുന്നു, സ്നാനമെന്ന് പറയുന്നതോ വിശ്വാസമെന്ന് പറയുന്നതോ ഒരു കൂട്ടം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം പേരുടെ ആമിന് അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ അലംഘനീയമായ നിയമമാണ്. സ്തോത്രം. ഒരുപക്ഷേ പാസ്റ്ററെ വെട്ടിക്കാൻ പറ്റും, വിശ്വാസികളെ, കൂട്ടുവിശ്വാസികളെ വെട്ടിച്ച് ഓടാൻ പറ്റും. ആമേൻ. സ്തോത്രം. പട്ടക്കാരെ വെട്ടിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ വെട്ടിക്കാൻ പറ്റില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ് നീ എങ്കിൽ സ്നാനപ്പെട്ടേ പറ്റൂ, ആ ദൈവത്തിൻ്റെ കൽപ്പനയാ, എങ്കിൽ മാത്രമേ ശിക്ഷാവിധി ഒഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ വിശ്വസിക്കാതിരുന്നാൽ, സംശയിച്ചാൽ വചനം പറയുന്നു ശിക്ഷാവിധി വരും. ഹല്ലേലൂയ. ഇതാരും എഴുതി കൂട്ടി കൊണ്ടുവന്നതായ ഒരു നിയമമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അലംഘനീയമായ നിയമമാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രക്ഷാമാർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നെങ്കിൽ, രക്ഷയുടെ പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നെങ്കിൽ, അത് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അങ്ങനെയാണ് കാര്യമെങ്കിൽ തിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, എന്തെല്ലാം ഞാൻ വിശ്വസിക്കണം, ഞാൻ എന്തെല്ലാം വിശ്വസിക്കണം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്ന എന്ന പദപ്രയോഗം അവിടെ വന്നു. ആരിൽ വിശ്വസിക്കണം? യേശു കർത്താവിലും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത, അത് സ്വർലോകങ്ങളിലും ഭൂലോകങ്ങളിലും ആത്മോലോകങ്ങളിലും ഉള്ളവരുടെ മുഴങ്ങാലെല്ലാം മടങ്ങി യേശു തന്നെ കർത്താവെന്ന് അവൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് ഏറ്റുപറയേണ്ടി വരും. നോക്കുക. സ്തോത്രം. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നോക്കുക. യേശുവിനെ വിശ്വസിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് വിശ്വസിക്കേണ്ടത് യേശുവിനെയാ. 2000 ചില്ലവാരം വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, അനേക പടയാളികളോ അല്ലെങ്കിൽ അതെ സ്തോത്രം കൊലയാളികളോ തടവുകാരോ ഒക്കെ ക്രൂശിക്കപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അവരിൽ വച്ച് അവരെ പോലെ ഒരുവൻ അല്ലായിരുന്നു യേശു. അവനെ നോക്കിയിട്ട് അവനെ വിധിച്ച കോടതി പറഞ്ഞത്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവുമില്ലാത്ത, ഒരു ഊനവുമില്ലാത്തവൻ. ഹല്ലേലൂയ. സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി മരിച്ചെങ്കിൽ അവനിൽ വിശ്വസിച്ച്. ലോകം ഇന്ന് ഈസ്റ്റർ കൊണ്ടാടുകയാണ്. സ്തോത്രം. കർത്താവിനെ ക്രൂശിച്ചു അല്ലേ? സ്തോത്രം. കർത്താവിനെ എല്ലാവരും കൂടെ കൂടി അടക്കി എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അടുത്ത വർഷവും ഇനിയും കൊണ്ടാടും. സ്തോത്രം. ഈ ആടിയാലൊന്നും ഒരു പരിഹാരം ഉണ്ടാകത്തില്ല.
കുറേ ഓലയും കൊണ്ട് നടക്കാമെന്നല്ലാതെ, കുറേ കുരിശും ചുമന്നുകൊണ്ട് നടക്കാമെന്നല്ലാതെ, സ്തോത്രം കുറേ കുരിശ് വരയ്ക്കാമെന്നല്ലാതെ, ഓ സ്തോത്രം, ലോകം അറിയുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് പലർക്കും സമാധാനമില്ല. ക്രിസ്ത്യ മതമല്ല നിനക്ക് സമാധാനം തരുന്നത്, യേശു എന്നവനാണ് സമാധാനം തരുന്നത്. ഇത് പള്ളിക്കകത്തിരിക്കേണ്ടതല്ല, ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വരേണ്ട കാര്യമാണ്. യേശു നിന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിച്ചാൽ ജീവിതം മാറും, ജീവിതം ധന്യമായി തീരും. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൊണ്ടാടിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ ഒന്നായിരുന്നു ഞാനും, പണ്ട് ആടിക്കൊണ്ടിരുന്നതായ കുടുംബമായിരുന്നു. എന്നാൽ കർത്താവിൽ ഉറപ്പിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൽ വിശ്വസിക്കണം. രണ്ടാമതായി എന്ത്? യോഹന്നാന്റെ സുവിശേഷം 14:1-2 ആരിൽ വിശ്വസിക്കണം? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ മതി. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പദപ്രയോഗം എന്താണ്? എന്നിൽ വിശ്വസിക്കണം, അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കണം. ഇവിടെ പെട്ടെന്നൊരു ചിന്ത വരും, അയ്യോ ദൈവം എന്ന് പറയുന്നവരും യേശു എന്ന് പറയുന്ന രണ്ടും രണ്ടാണോ? ശിഷ്യന്മാരോട്, ഫിലിപ്പോസിനോട് യേശു ഇങ്ങനെ സംസാരിച്ചു വരുന്ന വേളയിൽ ഫിലിപ്പിനൊരു സംശയമുണ്ടായി. യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ പോകുന്നത് പിതാവിൻ്റെ അടുക്കലേക്ക്, അതേ അധ്യായത്തിൽ താഴെ വായിക്കുന്നുണ്ട്, പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഉടനെ ഫിലിപ്പിനോട് ഫിലിപ്പോസിനോട് യേശു തിരിഞ്ഞു നോക്കി പറയുകയാണ്, ഇത്ര നാളായിട്ടും ഫിലിപ്പോസെ നീ അറിയുന്നില്ലയോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിതാവിനെ വിശ്വസിക്കണം. ത്രിത്വത്തിൽ മൂന്ന് പേരുണ്ടെങ്കിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായ പഠിപ്പിലാണ്. ആമേൻ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കണം, മാത്രം പോരാ പിതാവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കണം. ഒരു ട്രയാങ്കിളിന്, ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട്. അതിലൊരു വശം എടുത്തു മാറ്റിയിട്ട് ഇത് ഇതെന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ മാറ്റാൻ ട്രയാങ്കിളിന് സാധിക്കയില്ല. ഇതുപോലെ രാമൻ ദൈവത്തെ വിഘടിപ്പിക്കാൻ കഴിയില്ല. അവൻ്റെ ഓരോരോ ഫേസുകളാണ് ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് വെളിപ്പെട്ട് വരുന്നത്. അതാണ് ത്രിത്വം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞിട്ട് യേശു എന്തിനാ വിട്ടത്? തൻ്റെ ആത്മാവിനെ ദൈവസഭയ്ക്ക് തന്നു. ഇപ്പോൾ ദൈവസഭയുടെ മധ്യത്തിൽ, ലോകത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കു വേണ്ടി പരിശുദ്ധാത്മാവുണ്ട്. തൊട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രകടനങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ താൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൽ ഇനി പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ ഇന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ കർട്ടൻ അപ്പുറത്താണ്, വിശ്വസിച്ചേ പറ്റൂ. പിതാവിനെ കാണാൻ കഴിയില്ല, അവൻ കർട്ടന് പിന്നിലാണ്, വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമതായി തീത്തോസിൻ്റെ ലേഖനം 3:8 3:8 വിശ്വാസയോഗ്യമാകുന്നു മതി. ഈ വചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാര്യം, എന്തിൽ വിശ്വസിക്കണം? ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ട് സാത്താൻ ഇപ്രകാരം പറഞ്ഞു, അയ്യോ സുവിശേഷത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തിരുത്തപ്പെട്ടു പോയതാ, ആരാണ്ടൊക്കെയോ പകർത്തി എഴുതി 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 ആഹ പ്രശ്നമായി. സ്തോത്രം, ഹല്ലേലൂയ. വിവിധ സ്ഥലങ്ങളിൽ പകർത്തി എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ തിരുവചനത്തിലെ ഭാഗങ്ങൾ പലയിടങ്ങളിൽ കണ്ടെടുത്തിട്ടുണ്ട്. സ്തോത്രം. അന്ന് പ്രിൻറ്റിങ് മെഷീൻസ് ഇല്ലാതിരുന്ന സമയത്ത് പലയിടങ്ങളിൽ ചിതറി താമസിച്ചിരുന്ന ശിഷ്യഗണം രാമൻ പകർത്തി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പിന്നത്തേത് കളിമൺ ഫലകങ്ങളിലകത്ത് അല്ലെങ്കിൽ കളിമൺ ഭരണിക്കകത്ത് ഒക്കെ കെട്ടിവെച്ചിരുന്നതായ അതേ ഭാഗങ്ങൾ ഒരുമിച്ച് പൊട്ടിച്ച് പിന്നീട് കണ്ടെടുത്ത് ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. ഉപദേശങ്ങളെല്ലാം അതുതന്നെ, ചില അക്ഷരങ്ങളുടെ വ്യത്യാസമോ ചില സ്തോത്രം അത് വാക്കുകൾ മറ്റൊരു വാക്ക് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ചില വ്യത്യാസങ്ങൾ ചിലയിടങ്ങൾ മാത്രമെന്നല്ലാതെ ഉപദേശത്തിനകത്ത് വ്യത്യാസം വന്നിട്ടില്ല, ആശയങ്ങൾക്കകത്ത് വ്യത്യാസം വന്നിട്ടില്ല, സ്തോത്രം, ദൂതുകൾക്കകത്ത് വ്യത്യാസം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. ഒരു സയന്റിഫിക് ബുക്ക്, ഒരു സയൻസിനെ കുറിച്ച് എഴുതിക്കുന്ന ബുക്ക് ആമേൻ, അടുത്ത വർഷം വരുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നു, പഴയതിനെ മാറ്റിക്കളയുന്നു. സ്തോത്രം. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഓരോ ദിവസവും ഓരോ മാസവും പുതിയത് വന്ന് പഴയതിനെ തള്ളി മാറ്റുന്നു. എന്നാൽ തിരുവചനത്തിന് പകരം ഒരു വചനം ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. യുഗങ്ങൾക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ വരെ വെളിപ്പാട് പുസ്തകത്തിൽ നൂതനമായി, അതിനൂതനമായി വെളിപ്പെടുന്ന ദിവസങ്ങൾ വീണ്ടും വരാൻ പോവുകയാണ്.
അന്ന് ജനം എടുത്ത് വായിച്ചു നോക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകമായിരിക്കും. അടുത്ത ദിവസങ്ങൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയേണ്ടതിന് വേണ്ടി ന്യൂസ് പേപ്പർ വായിക്കുന്നതിനേക്കാൾ ചൂടോടെ വായിക്കുന്ന തിരുവചനം വായിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യം. ആമേൻ. ഗലാത്യലേഖനം 3:14 വാഗ്ദത്തങ്ങൾ. അബ്രഹാമിൽ കൂടെ ലഭിക്കേണ്ടതായ വാഗ്ദത്തം, സകല മനുഷ്യർക്കും ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം, അത് വിശ്വാസയോഗ്യമാണ്. വിശ്വസിക്കണം. ആ സ്തോത്രം. വാഗ്ദത്തത്താൽ നമുക്ക് ലഭിക്കേണ്ടതായ ആത്മീയ വിഷയങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? വാഗ്ദത്ത വിഷയം കിട്ടും. ചെറുതാകട്ടെ വലുതാകട്ടെ, എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. ദൈവസഭകളോട്, കുടുംബങ്ങളോട്, ആമേൻ കേൾവിക്കാരായ മാന്യ കേൾവിക്കാരായ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെയാകട്ടോ വിഡ്ഢിത്തമാകട്ടോ എന്ന് സാത്താൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയട്ടെ, ഇല്ല ഇല്ല, ഒന്നുപോലും ദൈവം പറഞ്ഞത് ഭോഷ്കല്ല, അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിലും തക്ക സമയത്ത് അത് കടന്നു വരുവാനിടയായിത്തീരും. സ്തോത്രം. ഹാലലുയ്യ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു പ്രിയപ്പെട്ടവനോട് പരിശുദ്ധാത്മ ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങളെ കുടുംബമായി ഒരു പ്രത്യേക പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും, പാർപ്പിക്കും. അദ്ദേഹം വിദേശത്താ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും സാധിക്കില്ല. അദ്ദേഹം നാട്ടിൽ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യം ഞങ്ങളോട് പറഞ്ഞ വിഷയമാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ കണ്ണിക്കണ്ടി നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കയില്ല അവരുടെ ബുദ്ധിയിൽ. ദൈവം ചെയ്ത പരിപാടി എന്തെന്നറിയാമോ? ആമേൻ. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ അവിടെ താമസിക്കുന്നിടത്ത് ഭാര്യയെ കൊണ്ടുപോകാനേ സാധിക്കയില്ല. അങ്ങനെയുള്ള നിയമവും അങ്ങനെയൊരു രാജ്യവുമാണ്. എന്നാൽ ആ മനുഷ്യനെ അവിടെ വെച്ച് ജോലി ക്ലോസ് ഡൗൺ ചെയ്യിച്ചിട്ട് ആ മനുഷ്യനെ ദൈവം തിരിച്ചയച്ചു. സ്തോത്രം. എന്നിട്ട് കുടുംബമായി ഒരുമിച്ച് താമസിക്കത്തക്ക വേണം. ആമേനെ. അതിവേഗത്തിൽ മറ്റൊരിടത്തേക്ക് അയച്ചെന്ന് മാത്രമല്ല, ചില മാസങ്ങൾക്കുള്ളിൽ കുടുംബമായി യാത്ര ചെയ്ത് പോയി താമസിക്കത്തക്കുള്ളതായ സ്റ്റാറ്റസ്, ഫാമിലി സ്റ്റാറ്റസ് ദൈവം നൽകി. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പറയാനാണ് ഞാൻ വന്നേ. ഒരാളെ സ്തോത്രം വിദേശത്ത് വിടുകയോ നന്മ കൊടുക്കുകയോ ചെയ്തത് മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും. വിശ്വസിക്കേണ്ടത് ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. സ്തോത്രം. ഒരു വാക്യം കൂടെ. മർക്കോസ് 16:17 വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണെങ്കിൽ 16:17 വായിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? എന്താ വിശ്വസിക്കേണ്ടത്? എന്ത് വിശ്വസിക്കണം? അടയാളങ്ങളിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. പല സഭകളെക്കുറിച്ച് ഞാൻ പഠിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്തോത്രം സുവിശേഷങ്ങളിലെ, ഉപദേശങ്ങളിലെ, ലേഖനങ്ങളിലെ പല കാര്യങ്ങളും ഇഷ്ടമാണ്, നല്ല കാര്യമാണ്, അവരൊക്കെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അടയാളങ്ങളുടെ വിഷയം വരുമ്പോൾ അവർക്കൊരു സംശയമാണ്. ഇന്ന് അടയാളങ്ങൾ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത്ഭുതങ്ങൾ ഇന്ന് നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ, വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. സ്തോത്രം. സ്തോത്രം. വിവിധ രാജ്യങ്ങളിലുണ്ട്. അത് സംഭവിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ആമീൻ, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ദൈവാത്മാവുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല. അവരുടെ സഭകൾ ചുരുങ്ങിപ്പോകുന്നതും ബന്ധിക്കപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവിന് സ്വാതന്ത്ര്യം കൊടുത്താൽ, ആത്മാവിൻ്റെ പ്രവർത്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവിടെ അടയാളങ്ങൾ നടക്കും. കാരണം ദൈവത്തിന് വചനമാണ്, അത് തീർന്നു പോയിട്ടില്ല, ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശ്വസിച്ചാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബേസിക്കായിട്ട് നമ്മളെല്ലാം വിശ്വാസികളാണ്. സ്തോത്രം. ഒരു വിഷയമുണ്ടായാൽ ഉടനെ ഡിസ്ട്രിക്റ്റ് പാസ്റ്ററിൻ്റെ നമ്പർ തപ്പിയെടുത്തിട്ട് യാതൊരു അർത്ഥവുമില്ല. മറ്റൊരാളെ വിളിച്ച് വരുത്തുന്നതിനേക്കാൾ ഉപരിയായി നമുക്കും ഒന്ന് ചെറുതായിട്ട് തീ കത്തിക്കണം. നമുക്കും കുറച്ച് തന്നിട്ടുണ്ട് കടത്താവ്. ഒന്ന് അരക്കൈ നോക്കണ്ടേ? സ്തോത്രം. ഈ വലിയ ഹാർട്ടിൻ്റെ നെഞ്ചിന് വേദനയായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പം ആദ്യം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റ് ചെയ്യുന്ന ആളല്ലേ വരുന്നത്, അവിടുത്തെ നേഴ്സിൻ്റെ കയ്യിലൂടെ കിട്ടുന്നേ. അവരാദ്യം കൊണ്ട് ട്രോളിക്കകത്ത് എന്ത് ചെയ്യും? അങ്ങോട്ട് കൊണ്ടുപോയി അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങളെ കൊടുത്തിട്ട് മേലിൽ നിന്ന് ഡോക്ടറിൻ്റെ എന്ന് വിളിച്ച് നോക്കിയിട്ട് അന്നേരം ഡോക്ടർ പറയും, ഒന്ന് കുത്തിവെക്കാൻ പറയും, ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുക്കും. അതിനാണ് ഡോക്ടറല്ലേ വരുന്നത്, നേഴ്സാണ് കൊടുക്കുന്നത്. സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ കയ്യിലും ഉണ്ട്. അതൊന്ന് ഉപയോഗിക്കാമെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുമെന്നേ.
പ്രൈസ് ദി ലോർഡ്. എല്ലാം സർജറി നടത്തുന്ന ആൾ വരാൻ കാത്തിരിക്കാതെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ചെയ്യാൻ തുടങ്ങുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം വചനം പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നാം ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് എന്നോർത്ത് അരക്കൈ ഒന്ന് പ്രയോഗിച്ച് നോക്കാമോ? സ്തോത്രം. അതൊരു പ്രശ്നമാണ് ചിന്തിക്കാതെ, ഇതെനിക്ക് ദൈവം തന്നിരിക്കുന്ന പരീക്ഷണത്തിന് വേണ്ടി, ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി എനിക്ക് തന്നതാ, ഞാനൊന്ന് കുത്തിവെക്കാൻ പോവാ എന്നൊന്ന് പറയാമോ, ഒന്നൊന്ന് ചെയ്യാമോ? അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ കൺമുമ്പിൽ ചെയ്യാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിൻ ലേഖനത്തിൽ 5:15 നാം വായിക്കുന്നു, വിശ്വസിച്ചാൽ രോഗശാന്തി നടക്കും. രോഗശാന്തിയിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സംശയിപ്പിച്ച് ദൈവകൃപയിൽ നിന്നും തള്ളി മാറ്റാൻ ദുഷ്ടൻ ആഗ്രഹിക്കുമ്പോൾ, നിത്യതയുടെ സന്തോഷങ്ങളെ കെടുത്തി കളയാൻ ദുഷ്ടൻ ആഗ്രഹിക്കുമ്പോൾ, കൃപകളെ നഷ്ടപ്പെടുത്തി കളയാൻ ദുഷ്ടൻ ആഗ്രഹിക്കുമ്പോൾ, കുടുംബത്തിൻ്റെ ബന്ധം തകർത്ത് കളയാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം, ഭാവിയെ തകിടം മറിക്കാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ, ഇതാ ദൈവവചനം ഇങ്ങനെ പറയുന്നു, സംശയിച്ചാൽ മുങ്ങിപ്പോകും, തകർന്നു പോകും. ആമേൻ. അത്ഭുതങ്ങൾ നടക്കില്ല, വിടുതൽ നടക്കില്ല. സ്തോത്രം. എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകാമോ അതെല്ലാം നടക്കും ഒടുവിൽ. ആമേൻ. ദൈവം ഒരു വ്യക്തിയെ ബന്ധിക്കുന്നത് പോലെ ബന്ധിതനായി പോകും. പക്ഷേ വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ജീവിക്കും, ജീവിക്കും. ഓ റമന ഹണ്ടമ ദിഗൽഖന. അല്പനിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെന്ന് കണ്ടാമനെ ശ്രദ്ധിക്കാം. താങ്ക് യു ലോഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല കർത്താവേ, ഞങ്ങൾക്ക് കാണാനൊന്നുമില്ല. ഇന്ന് കണ്ടാൽ, ഇന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് ഭയം വരും. സ്തോത്രം. ചില തിരമാലയിൽ കണ്ടാൽ പേടി വരും, തിരിച്ചോടാൻ തോന്നും. പക്ഷേ ദൈവാത്മ പറയുന്നു, ഓടണ്ട, അവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമം ഒന്ന് ഉച്ചരിക്ക. ആമേൻ. ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്തു. മാത്രമല്ല, ഈ മലയോട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. മല പോലെ പൊങ്ങി നിൽക്കുന്ന വിഷയങ്ങളെ നീങ്ങിപ്പോ എന്ന് പറയാനുള്ള അധികാരം വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹരദന വിടമന രഗദന ഹന്ദര വേദുകരക്ഷിയ ഹൽമന അധിക പ്രഭര ശന്ദന സിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കട്ടെ, 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 ഏറ്റെടുക്കട്ടെ. അജമാനഗത മന സന്ത രൂഢ ബാല ഹൗഡ രാജ ഹന്ത രാജ. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. നിരാശകളെ ഞാൻ വിട്ടുകളയുന്നു. എത്ര പേർ ഇന്ന് രാത്രികാലം ദൈവരങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഔഷാ രാജ വൈഡ രാജ, നിന്റെ കുടുംബത്തിനകത്തൊരു വലിയ പ്രവൃത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവെ മുട്ടി മുട്ടി നിൽക്കുകയാണ്. ആരാധികാൽക്കന, അതൊരു ഒരു ഒരു വ്യക്തി ദൂത് പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രവാചകനെ അയക്കേണ്ട കാര്യം പോലും ദൈവത്തിനില്ല. ആമേൻ. വിശ്വസിച്ചാൽ അപ്പോൾ അത് പ്രവൃത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില വലിയ വിഷയങ്ങളാണെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വിശ്വസിച്ചു കൊണ്ടിരിക്കുക, അത് വിശ്വസിച്ചു കൊണ്ടിരിക്കുക, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. രോഗബന്ധനങ്ങളാകാം, സ്തോത്ര, പൈശാചിക ബന്ധനങ്ങളാകാം, വിശ്വസിച്ചത് കൊണ്ടിരിക്കുക. സ്തോത്ര, ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കുടുംബത്തിന്മേൽ നടക്കാൻ പോകുകയാണ്. ഓ, നിന്റെ ഓഫീസിന്മേൽ നടക്കാൻ പോകുകയാണ്. ആമേൻ. നിന്റെ വരുമാനത്തിന്മേൽ നടക്കാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷയുടെമേൽ നടക്കാൻ പോകുകയാണ്. വാതിലുകൾ തുറക്കട്ടെ. ജീസസ് അത്ഭുതങ്ങൾക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗപിതാവേ, ഞങ്ങൾ നീ ഉടങ്ങി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ കർത്താവിൻ്റെ സന്ധിയിൽ കടന്നു വന്നിരിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് ആത്മാവ് കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം. പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തിരുനാമം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ മഹത്വമായി തീരുമാനടിയാക്കണമേ. കർത്താവ്, ഞങ്ങൾക്കല്ലേ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഈ കുടിവര മുഖാന്തരമായി, ദൈവശബ്ദ മുഖാന്തരമായി ഇടിയാക്കണം. ഇന്ന് എവിടെയെല്ലാം വചനം കടന്നു ചെന്നിട്ടുണ്ടോ, ഒരു വിത്ത് പോലെ അത് വീഴട്ടെ. ഒരു വിത്ത് വളരുന്നത് പോലെ അത് മുളച്ച് പൊങ്ങി വളരട്ടെ. ഒരു വൃക്ഷം എന്നതുപോലെ അത് ശിഖരങ്ങൾ വിടുമാറാകട്ടെ. അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മുതൽ സംശയിക്കുകയല്ല, വിശ്വസിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് വരം നൽകണമേ. പ്രാർത്ഥന ഉപയോഗിക്കാണ്ട് വാഴ്ത്തുന്നു. സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.